ഇനി പറ നീ അല്ലേ അതെല്ലാം ചെയ്തത്? ഞങ്ങൾക്കറിയാം, നിന്റെ ഒണ്ണാക്കിൽ നിന്ന് തന്നെ ഞങ്ങൾ പറയിക്കും. നീ എത്ര നേരം പിടിച്ചിരിക്കും? എന്റെ ചോദ്യത്തിന് മറുപടി പറ. എനിക്കൊരു കഴിവുണ്ട്, ലോകത്തെ എങ്ങനെ കാണുന്നു അങ്ങനെ മാത്രമേ ഞാൻ കാണൂ. എന്താ സംഭവിച്ചത്? എന്നെ ഇത്ര നാളയാൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മകളെയും എന്നിൽ നിന്ന് മാറ്റി. എനിക്ക് അയാളെ പേടിയ. എനിക്കെൻ്റെ മകളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കെൻ്റെ മകളെ തിരിച്ചു വേണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്. ഉള്ള ബർഗർ തന്നെ വിറ്റുപോകുന്നില്ല, അപ്പോഴാ നിങ്ങളുടെ കാര്യം. പ്യുവർ ആയിട്ടുള്ള ബർഗറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് നല്ല ടേസ്റ്റുമാണ്, ഇതിന്റെ ഫ്ലേവറും വളരെ വ്യത്യാസമാണ്. കസ്റ്റമർക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. എടോ, തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എവിടാ തന്റെ ബർഗർ? എനിക്കൊന്നും പറയാനില്ല, താൻ ഇതൊന്ന് കഴിച്ചെടു. താൻ ഇത് കഴിച്ചിട്ട് പോയാ മതി. കണ്ടോ, തനിക്ക് പോലും വേണ്ട. പിന്നാണോ ഇവിടെ വരുന്ന കസ്റ്റമറിന്? താൻ എവിടുത്തെ കുക്കാടോ? Thank you.
നാളെ പപ്പ എന്നെ പുതിയ സ്കൂളിൽ ചേർക്കുന്നേ. നാളെയാണ് മോള് സ്കൂളിൽ പോകുന്നത്. പപ്പ സ്കൂളിൽ ഒത്തിരി കാശ് ചെലവാകില്ലേ? മോള് അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട. നാളെ പപ്പ ബേക്കറി പോകുമ്പോ പപ്പായ്ക്ക് ഒരുപാട് കാശ് കിട്ടുമല്ലോ. പപ്പ ഞാൻ ഇന്നലെ മമ്മിയെ സ്വപ്നം കണ്ടു. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? പപ്പായെ നോക്കണം, എല്ലാ കാര്യവും സ്വന്തമായി ചെയ്യണം, നന്നായി പഠിക്കണം. പപ്പ മമ്മിയെ മിസ് ചെയ്യുന്നില്ലേ? പിന്നെ ഒരുപാട്. ഇത്രയും വലുപ്പത്തിൽ. ലവ് യു പപ്പ. മീ ടു. മാത്യു, ഇനി എന്തെങ്കിലും വേണോ സർ? രണ്ട് കോഫിയും രണ്ട് കട്ട്ലേറ്റും. ഓക്കെ സർ. എനിക്ക് നിങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെട്ടു. അയിലേക്ക് ഓക്കെ. നെക്സ്റ്റ് വീക്ക് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫുഡ് ഐറ്റംസും കൂടെ ഈ ബർഗർ ആഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. മൈ വിസിറ്റിംഗ് കാർഡ്. ഓക്കെ ഷുവർ സർ. സാർ, ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് ഇയാൾ ഒരു സ്ഥലത്ത് 3 മാസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും പല ഐഡന്റിറ്റിയിലാണ് കഴിയുന്നത്. എടോ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? സാർ, ക്യാഷ്, അയാളുടെ ബാങ്ക് ബാലൻസ് കോടികളാണ് സാർ. ഒരു സ്ഥലത്ത് അയാൾ മെക്കാനിക് ആയിരിക്കും, മറ്റൊരു സ്ഥലത്ത് അയാൾ ബാങ്ക് മാനേജരായിരിക്കും, വേറൊരു സ്ഥലത്ത് ഡ്രൈവർ ആയിരിക്കും. ഇവിടെ അയാൾ കുക്കായിരുന്നു അല്ലേ? യെസ് സാർ. അയാൾ നിൽക്കുന്ന ഓരോ പ്ലേസിൽ നിന്നും ഓരോ പെൺകുട്ടി മിസ്സിംഗ് ആണ്. അയാൾ പോയതിനു ശേഷം ആ പ്ലേസിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടുകയും ചെയ്യും. സാർ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഇയാൾ ഒരു ഡോക്ടറാണ്. ഇയാൾക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു. വൈഫ് പ്രഗ്നന്റ് ആയിരിക്കെ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അപ്പോൾ അയാൾ ഒരു സീരിയൽ കില്ലർ ആണോ? നോ സാർ, ഇയാൾ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? ഗുഡ് നൈറ്റ്. നിങ്ങളുടെ ബർഗർ ഇവിടെ നല്ല സെയിലാണ്. പറ, നീ ഉണ്ടാക്കിയ ബർഗറിന്റെ റെസിപ്പി എന്താ? താൻ പറഞ്ഞു വരുന്നത് ആൾക്കാരെ കൊന്ന് മീറ്റ് എടുത്ത് ബർഗർ ഉണ്ടാക്കി വിൽക്കുന്നു എന്നല്ലേ? യെസ് സർ. ഓസ്കൽ, എന്റെ റെസിപ്പി ഞാൻ ആരോട് പറയാറില്ല. ഇവനെ എന്താ ചെയ്യേണ്ടത് സർ? ഇവനെ വെറുതെ വിട്ടാൽ പല മർഡറുകളും നടക്കും. അത് നമ്മൾ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട്
ഞാൻ എത്രത്തോളം അത് മറക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അതെന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതെന്നെ മറ്റൊരാളാക്കി മാറ്റി. അതാണ് ഞാൻ.